हलो डियर फ्रेंड्स वेलकम बैक टू माय चैनल इन या करी पच्च चेमीन वेल्लरिक्कयुम तक्काळियुम मांगयुम चेर्तिट्ट नल्ल नाडन करियाण अप्पो चेम्मीन ओक्के वांगुन्न समयत्त मिक्क वीडुकळिल अम्ममारुडे वक इतुपोले ओरु चार्करी उंडाक्कारुण्ट अप्पो अम्ममार उंडाक्कुम्पो अतिन ओरु प्रत्येक टेस्ट आण अप्पो एंडे वीट्टिल ओक्के उंडाक्कुन्नत ई रीतियिलाण अप्पो अत निंगळक्कूडि या काणिच्चु तरां अप्पो इतिल मुरिंगक्कायो चक्कुक्कुरियो ओक्के वेणमेंकिल चेर्क्कां ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെമ്മീൻ നല്ലായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ചെറുതാക്കണം അല്ലെങ്കിൽ ഇതിലേക്ക് പുളി പിടിക്കില്ല പിന്നെ പകുതി വെള്ളരിക്ക ഒരു തക്കാളി മാങ്ങ പച്ചമുളക് പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞു എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്കിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം അതായത് തക്കാളി മാങ്ങയും വെള്ളരിക്കയും വേവിച്ചെടുക്കണം ഒന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒത്തിരി നേരം വെന്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെയായി പോകും ഈ ഒരു മൺചട്ടി എടുക്കാം ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇതിനൊന്നും അധികം വേവില്ലാത്തതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഗ്യാസിലേക്ക് മാറ്റാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ അത് വേവുന്നതിനുള്ളിൽ ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കിയത് ഒരു ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇതിലേക്ക് ചെമ്മീനോടി ആഡ് ചെയ്യാം ഒന്നുകൂടി മൂടി വെക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കാം പുളി ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇനി താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ചൂടാകാൻ വെക്കാം ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം Thank you.
ചെമ്മീൻ മാങ്ങയും തക്കാളിയും വെള്ളരിക്കയും കൂടി ഇട്ട് വെച്ച നാടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുളി കുറവാണെങ്കിൽ ഒന്നില ഒരു മാങ്ങ കൂടി ചേർക്കാം ഇല്ലെങ്കിൽ ഒരു കൊടംപുളിയുടെ കഷ്ണം കൂടി ചേർത്താൽ പാകത്തിന് പുളി ആയിക്കോളും അപ്പോൾ എനിക്ക് നന്നായിട്ട് പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു